നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിങ്ങിനെ എളുപ്പമാക്കുന്നതിൻ്റെ കുറച്ച് വഴികൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായാണ്. പ്രത്യേകിച്ചും ജോലിക്ക് പോകുന്ന ആളുകൾ, ഓണം വരികയാണല്ലോ, അതിനു മുമ്പ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. മറ്റൊന്നുകൂടി പറയട്ടെ, ഓണത്തിന് മുന്നോടിയായി ഞാൻ ഒരു ഓണം പായസമേള നടത്താനായിട്ട് വിചാരിക്കുന്നു. 10 തരം പായസങ്ങൾ റെസിപ്പിയാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പതിവ് ഞാൻ പറയാറുള്ളത് ഒന്നുകൂടി പറയുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ കൂടുതൽ കാര്യങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജോലിക്ക് പോകുന്നവർ രാവിലെ എഴുന്നേറ്റിട്ടാണ് എല്ലാം ചെയ്യാൻ നോക്കുന്നത് എങ്കിൽ ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമ്മൾക്ക് ഹോളിഡേയ്സ് വരുമ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കണം. അതിനായിട്ടുള്ള 1-ാമത്തെ ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾക്ക് നാളികേര എല്ലാ ദിവസവും ആവശ്യമുള്ളതാണ്. അത് എല്ലാ ദിവസവും രാവിലെ ചിരണ്ടുകയും വേണം. അതിന് പകരമായിട്ട് ഒഴിവുള്ള ദിവസങ്ങളിൽ 2-3 നാളികേര ഒരുമിച്ച് ചിരണ്ടി ഫ്രിഡ്ജിൽ, ഫ്രീസറിൽ വയ്ക്കുകയാണ് എങ്കിൽ, ടൈറ്റായിട്ടുള്ള അടപ്പുള്ള ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അല്പം പോലും ചീത്തയാവുകയുമില്ല. നമുക്ക് വറുത്തരച്ച് കറി വയ്ക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. രാവിലെ കടലയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ വറുത്ത് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഹോളിഡേ വരുമ്പോൾ ഒരു 2-3 തേങ്ങ ഒരുമിച്ച് മല്ലിയും മുളകും എല്ലാം ചേർത്ത് വറുത്ത് അടച്ചു വയ്ക്കുകയാണ് എങ്കിൽ, നല്ലതുപോലെ ചുവക്കെ വറുത്ത് വയ്ക്കുകയാണ് എങ്കിൽ, 1 മാസത്തോളം നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാം. ഒപ്പം തന്നെ അതിന് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യം തന്നെയില്ല. 1 മാസത്തിന് ശേഷവും വയ്ക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചാൽ മതി, ഒട്ടും തന്നെ ചീത്തയാവുകയില്ല. തേങ്ങ അല്പം പുഴകിയതാണ് എങ്കിൽ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നമുക്കതെടുത്ത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വയ്ക്കുകയാണ് എങ്കിൽ ദിവസവും വിളമ്പാൻ ഒരു വിഭവം കൂടിയാകും. അതിൻ്റെ ടിപ്പ് ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ്. നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ചും പായസമൊക്കെ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് തേങ്ങാപ്പാൽ ആവശ്യമായി വരും. അപ്പോൾ നമ്മൾക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതിനുള്ള എളുപ്പവഴി, കുറച്ച് വെള്ളം ചൂടാക്കി, ഇളം ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ച് എടുക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ പാല് കോരുകയും ചെയ്യും, നമുക്ക് എളുപ്പം പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം. ഫ്രിഡ്ജിൽ വച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ ചിരകാനെടുക്കുമ്പോൾ അത് ചിരണ്ടുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾക്ക് അല്പസമയം വെള്ളത്തിലിട്ട്, ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ചിരണ്ടുകയാണ് എങ്കിൽ എളുപ്പം തന്നെ അത് ഇളകിപ്പോരും. മറ്റൊരു പ്രധാന പ്രശ്നമാണ് പരിപ്പ് കുക്കറിലിട്ട് ഉപയോഗിക്കുമ്പോൾ അതെല്ലാം തിളച്ച് പുറത്തു പോകുന്നു എന്നത്. അതിനുള്ള ഒരു മാർഗം, പരിപ്പ് ഇട്ട് വെള്ളമൊഴിച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1/4 സ്പൂൺ എണ്ണയൊഴിച്ചിട്ട് അടച്ച് വേവിക്കുകയാണ് എങ്കിൽ അല്പം പോലും തിളച്ച് പോവുകയില്ല. പിന്നെ നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന, പെണ്ണുങ്ങളെ എല്ലാവരെയും ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് സവോളയുടെ തൊണ്ട് കളയുകയും അത് അരിയുകയും ചെയ്യുക എന്നത്. അത് തൊണ്ട് കളയുമ്പോൾ എല്ലാവരും കരഞ്ഞ് അവശതയാകും. അതില്ലാതാക്കാനായിട്ടുള്ള ഒരു പ്രധാന മാർഗം, നമ്മൾ ഉള്ളി തൊണ്ട് കളയുന്നതിൻ്റെ തലേ ദിവസം തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് എങ്കിൽ നമുക്ക് എളുപ്പം അരിയാനും അതോടൊപ്പം തന്നെ അല്പം പോലും കണ്ണിൽ നിന്ന് വെള്ളം വരികയുമില്ല. നമ്മൾ ചെറിയ ഉള്ളി കൊണ്ട് സാമ്പാറോ തീയലോ ഒക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ തൊണ്ട് കളയുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അതിനുള്ള ഒരു മാർഗം, തലേ ദിവസം തന്നെ അതിൻ്റെ തലയും വാലും ഖണ്ഡിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അത് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുത്താൽ ഒരുവിധം മുഴുവൻ തൊലിയും പോയി കിട്ടും. കൂർക്ക തൊലി കളയുക എന്നത് വളരെ ശ്രമകരമായ ഒന്നാണ്. അതിനൊരു എളുപ്പമാർഗം, നമ്മൾ കൂർക്ക തൊലി കളയുന്നതിന് 1-2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒരു തോർത്തുമുണ്ടിലോ അല്ലെങ്കിൽ ഒരു പരുവരുത്ത തുണിയിലോ ഇട്ട് ഏതെങ്കിലും ഒരു പ്രതലത്തിലിട്ട് നന്നായിട്ട് ഉരച്ച്
വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുകയാണ് എങ്കിൽ ഒരുവിധം മുഴുവൻ തൊലിയും പോകും. അതിനുശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രം നമ്മൾ കളഞ്ഞാൽ മതി. ഇനി ലാസ്റ്റ് വൺ, നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ ചിലപ്പോഴെല്ലാം ചീത്ത സ്മെല്ലുണ്ടാകും. അതുപോലെ തന്നെ വൃത്തിയാക്കാൻ എളുപ്പമുള്ള മാർഗം, അല്പം വിനീഗർ ഒഴിച്ച് തുണി കൊണ്ട് തുടയ്ക്കുകയാണ് എങ്കിൽ മണം പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് വെളുത്ത് ക്ലീൻ ആവുകയും ചെയ്യും. ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഓണം എത്തുകയാണ്, ഞാൻ പായസമേളയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരം.